എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? സുഖമല്ലേ? അതെ. ആ നമ്മുടെ അപ്പുവിന് എന്താ ഒരു ഉഷാറില്ലാത്തത്? അപ്പു അപ്പു എന്താന്ന് രാവിലെ കഴിച്ചത്? പുട്ടോ? പുട്ട് ഇഷ്ടമല്ല. ഏ പിന്നെ എന്താ ഇഷ്ടം? ചപ്പാത്തിയും ചിക്കൻ കറിയും. ഓ അത് ശരി. ചപ്പാത്തിയും ചിക്കൻ കറിയും നാളെ അമ്മയോട് പറഞ്ഞ് ഉണ്ടാക്കി തരാൻ പറയാം കേട്ടോ. ഏ ഇപ്പൊ സന്തോഷമായല്ലോ അല്ലേ? ആ പെരുന്നാൾ തവണ എവിടുന്നാ? വീട്ടിൽ നിന്ന് ആഘോഷിച്ചു എല്ലാവരും? അതെ അതെ, എല്ലാവരും വീട്ടിൽ നിന്ന് ആഘോഷിച്ചു അല്ലേ. ഇന്ന് നമുക്ക് ഗണിതത്തിലെ മാറുന്ന സംഖ്യകളും മാറാത്ത ബന്ധങ്ങളും എന്ന പാഠത്തിലെ കുറച്ച് കൂട്ടുമ്പോൾ എന്ന ഭാഗമാണ് എടുക്കാനുള്ളത്. അതിന്റെ മുൻപ് നിങ്ങൾ പഠിച്ച ഭാഗം ഏതായിരുന്നു? ഏതായിരുന്നു? ആ അപ്പു തന്നെ പറയൂ, ഏതാണ്? വ്യത്യാസത്തിന്റെ വ്യത്യാസം അല്ലേ. മൂന്ന് സംഖ്യകൾ ടീച്ചർ ബോർഡിൽ കാണിച്ചുതരാം. രണ്ട്, നാല്, മൂന്ന്. ഇതിന് ഓരോന്നിനും നമുക്ക് പേരിടാം. രണ്ടിന് എന്ത് പേര് കൊടുക്കും? എക്സ്. നാലിനോ? ഉണ്ണിക്കുട്ടൻ പറയും. നാലിന് എന്ത് പേര് കൊടുക്കാം? എന്താ? വൈ. ആ വൈ. ഇനി ഒന്നും കൂടി ഉണ്ട്, മൂന്ന്. മൂന്നിന് എന്ത് പേര് കൊടുക്കും? ജോമോൻ പറഞ്ഞോ. എന്താ? സ. അപ്പം എക്സ് വൈ സെഡ് എന്നല്ലേ. അതായത് എക്സ് സമം രണ്ട്, വൈ സമം നാല്, സെഡ് സമം മൂന്ന് ആണല്ലോ. ഇനി ഇത് ബീജഗണിത രീതിയിലേക്ക് മാറ്റാം. എക്സ് പ്ലസ് വൈ മൈനസ് സെഡ് സമം എക്സ് പ്ലസ് വൈ മൈനസ് സെഡ്. ഇതെല്ലാവർക്കും അറിയാമല്ലോ. ഇനി നമ്മള് ഓരോ അക്കത്തിനും പേര് കൊടുത്തിട്ടുണ്ട്. എക്സ് സമം രണ്ട്, വൈ സമം നാല്, സെഡ് സമം മൂന്ന് അല്ലേ. ഇനി ഫോർമുല പ്രകാരം ഒന്ന് മാറ്റി ചെയ്ത് നോക്ക്, അതിലേക്ക് മാറ്റി ഒന്ന് ചെയ്ത് നോക്ക്. കിട്ടി എല്ലാവർക്കും? ബ്രാക്കറ്റ് ഓപ്പൺ. രണ്ട് പ്ലസ് നാല് ബ്രാക്കറ്റ് ക്ലോസ് മൈനസ് മൂന്ന് സമം രണ്ട് പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ നാല് മൈനസ് മൂന്ന് ബ്രാക്കറ്റ് ക്ലോസ്. ഉത്തരം എല്ലാവർക്കും കിട്ടിയോ? എത്രയാ? മൂന്ന് അല്ലേ. ഇതെല്ലാവർക്കും അറിയാമല്ലോ, വ്യത്യാസത്തിൻ്റെ വ്യത്യാസം ആയിരുന്നു നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമുക്ക് പുതിയ ഭാഗത്തിലേക്ക് പോകാം. എന്താണ് കുറച്ചു കൂട്ടുമ്പോൾ? ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഭാഗം ഏതാ? കുറച്ചു കൂട്ടുമ്പോൾ. അതിനു മുൻപ് ഒരു ആനിമേഷൻ കണ്ടോളൂ, അതായത് ഒരു കഥയാണ്. ആ കഥ ആനിമേഷൻ രൂപത്തിലാക്കിയതാണ്. എല്ലാവർക്കും ഇഷ്ടല്ലേ? എന്നാ എല്ലാരും കഥ കാണാൻ റെഡി ആയിക്കോ.
മുത്തശ്ശിയോ 10 രൂപ മുത്തശ്ശിയോ 10 രൂപ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉണ്ണിക്കുട്ടൻ എവിടെയും എവിടേക്കും പോയി അമ്പലത്തിന് പോയി അല്ലേ അമ്പലത്തിൽ നിന്ന് പൂജാരി എത്ര രൂപയാ കൊടുത്തത് പൂജാരി എത്ര രൂപയാ കൊടുത്തത് 5 രൂപ പൂജാരി 5 രൂപ അങ്ങനെ നമ്മുടെ ഉണ്ണിക്കുട്ടനെ വിഷുക്കൈനീട്ടം ആകെ എത്ര കിട്ടി 10 കൂട്ടണം 10 കൂട്ടണം 5 ആകെ 25 രൂപ ഉണ്ണിക്കുട്ടൻ എന്താ ചെയ്തത് ഉണ്ണിക്കുട്ടൻ ആ രൂപ എന്താ ചെയ്തത് ഉണ്ണിക്കുട്ടൻ ഒരു പെട്ടി കൊണ്ടുപോയി ഇട്ടു അല്ലേ അങ്ങനെ പിറ്റേ ദിവസം ഉണ്ണിക്കുട്ടന് അസൈൻമെന്റ് ചെയ്യാനുണ്ടായിരുന്നു ടീച്ചർ കൊടുത്ത ഒരു അസൈൻമെന്റ് ചെയ്യാനുണ്ടായിരുന്നു ഉണ്ണിക്കുട്ടൻ പെന്ന് തിരഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ടന് എന്ത് കിട്ടിയില്ല പെന്ന് കിട്ടിയില്ല ഉണ്ണിക്കുട്ടൻ വിചാരിച്ചു വിഷുക്കൈനീട്ടം കിട്ടിയതിൽ നിന്നും 15 രൂപ എടുക്കാം എന്നിട്ട് പെന്ന് പോയി വാങ്ങാം അങ്ങനെ ഉണ്ണിക്കുട്ടൻ പെട്ടിയിൽ നിന്നും 15 രൂപ എടുത്തു പെന്ന് വാങ്ങാനായി പോയി കടക്കാരന് പെന്നിന് വിലയായി 15 രൂപ നൽകി കടക്കാരൻ പറഞ്ഞു 15 രൂപ ഇല്ല 10 രൂപയേ ഉള്ളൂ പെന്നിന് എന്നിട്ട് തിരിച്ച് 5 രൂപ ഉണ്ണിക്കുട്ടന് കൊടുത്തു ഉണ്ണിക്കുട്ടനെ ഈ കണക്ക് ചെയ്യാൻ നമുക്ക് സഹായിച്ചാലോ ഉണ്ണിക്കുട്ടനെ ഈ കണക്ക് ചെയ്യാൻ നമുക്കൊന്ന് സഹായിക്കാം അല്ലേ 25 കിഴിക്കണം 15 കൂട്ടണം 5 അതായത് 25 രൂപ ഉണ്ണിക്കുട്ടന് വിഷുക്കൈനീട്ടം കിട്ടിയ രൂപ അതിൽ നിന്നും ഉണ്ണിക്കുട്ടൻ എത്ര രൂപയാ എടുത്തത് 15 രൂപ കടക്കാരൻ തിരിച്ച് എത്ര രൂപയാണ് ഉണ്ണിക്കുട്ടന് കൊടുത്തത് 5 രൂപ അല്ലേ അപ്പോൾ 25 കിഴിക്കണം 15 കൂട്ടണം 5 ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് 25 കിഴിക്കണം 15 കിഴിക്കണം 5 15 കിഴിക്കണം 5 എന്നുള്ളത് നമുക്ക് ബ്രാക്കറ്റിന്റെ ഉള്ളിലാക്കാം 15 കിഴിക്കണം 5 സമം 10 അല്ലേ 15 കിഴിക്കണം 5 സമം 10 ഇനി 25 കിഴിക്കണം 10 സമം എത്രയാ 25 കിഴിക്കണം 10 സമം എത്രയാണ് 15 ഇപ്പോൾ ഉണ്ണിക്കുട്ടന്റെ കയ്യിലുള്ള രൂപ എത്രയാ 25 കിഴിക്കണം 10 സമം 15 കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ ഇനി നമുക്ക് വേറെ ഒരു കണക്ക് ചെയ്തു നോക്കാം രാമു അമ്മ വിളിച്ചു ഇതാ 20 രൂപ നീ കയ്യിൽ വെക്കൂ രാമു അമ്മയുടെ കയ്യിൽ നിന്നും 20 രൂപ വാങ്ങി അവന്റെ ബോക്സിൽ ഭദ്രമാക്കി വെച്ചു അമ്മ എത്ര രൂപയാ കൊടുത്തത് 20 രൂപ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ രാമുവിന്റെ റബ്ബർ കാണാനില്ല റബ്ബർ എന്താണ് ഇറേസർ ഇറേസർ കാണാനില്ല രാമു വിചാരിച്ചു എനിക്കൊരു ഇറേസർ വാങ്ങണം
ബ്രാക്കറ്റ് ഓപ്പൺ 5 കിഴിക്കണം 3 ബ്രാക്കറ്റ് ക്ലോസ് ഇത് നമുക്ക് ബീജഗണിത രീതിയിലേക്ക് മാറ്റണം ഓരോന്നിനും പേര് കൊടുക്കാം നമ്മുടെ ഏതൊക്കെ സംഖ്യകൾ ഏതൊക്കെയാണ് 8 5 3 8 ന് നമുക്ക് എന്ത് പേര് കൊടുക്കാം अोकोड़ वाईक बीजगणित रीति ब्रैकेट ओपन x minus y bracket close plus z sama x minus bracket open y minus z അല്ലേ അതെ ഇത്രയേ ഉത്തരം കിട്ടിയതല്ലാർക്കും
इन कुछ कणके नमुक इतने नोक अीजगणित रीति मे नोक एलडी एलडी एलिए मूं प्रवश्यों कई कटिए मूं प्रवश्य उषा इन इरू नम कणुट आद ब्राकेट ओपन माइनस अंज ब्राकेट क्लोज प्लस नाले अब बीजगणित रीति आद्य एने एक्स परू एक्स अंजिने नाले सड पेर अल वेगम बीजगणित रीति मोलू नम्बे फॉर्मुले ब्राकेट ओपन एक्स माइनस वाई प्लस सेड समम एक्स माइनस ब्राकेट ओपन वाई माइनस सेड अल्ले अदे नाम कणको माइनस अंज ब्राकेट ओपन ब्राकेट क्लोज प्लस नाले अल्ले अदा बीजगणित रीति माइनस अंज ब्राकेट क्लोज प्लस नाले माइनस ब्राकेट ओपन अंज माइनस नाले अल्ले इन कणक चेद अतर अटो अतर अत्र उत्तर किटीद आर आिटिया किटीअल मिड़कन्मरु मिड़ू एनी अड़कूरी ब्राकेट ओपन माइनस ब्राकेट क्लोज प्लस मून ऐसा संख्य एक्स आरो वाई मूनो इन बीजगणित रीति मे एल वेगम बीजगणित रीति मोलू ना फॉर्मुले ब्राकेट ओपन एक्स माइनस वाई ब्राकेट क्लोज प्लस सेड समम एक्स माइनस ब्राकेट ओपन वाई माइनस सेड अल रीति मे नमें अब्दुल वाईक अब्दुलू ब्राकेट ओपन माइनस ब्राकेट क्लोज प्लस मून माइनस माइनस मून वेगेल उत्तर वेगम पर उत्तर पर रेडी आये अंजलि अव कई पोक अंजलि पर उत्तर किटी अंजलि एत्रया आर
ഉത്തരം ആറല്ലേ? അതെ, എല്ലാവർക്കും ആറ് കിട്ടിയല്ലോ അല്ലേ. ഇനി നമുക്ക് ഒരു കണക്കും കൂടി ഇതേപോലെ ചെയ്ത് നോക്കാം. ബ്രാക്കറ്റ് ഓപ്പൺ. 10 - 4 ബ്രാക്കറ്റ് ക്ലോസ് +3. വേഗം ചെയ്തോളൂ, നമ്മുടെ ഫോർമുല ഓർമ്മല്ലേ. ബ്രാക്കറ്റ് ഓപ്പൺ. x - y ബ്രാക്കറ്റ് ക്ലോസ് +z സമം x - ബ്രാക്കറ്റ് ഓപ്പൺ y - z അല്ലേ. എല്ലാവരും വേഗം ചെയ്തോളൂ. ഉത്തരം ആരാ ആദ്യം പറയാൻ നോക്കാം, വേഗം ചെയ്യും. റാണി പറഞ്ഞോളൂ. ആ 10 കഴിക്കണം 4. ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ആ +3. ആ സമം 10 - ബ്രാക്കറ്റ് ഓപ്പൺ 4 - 3 അല്ലേ. എത്രയാ ഉത്തരം കിട്ടിയത്? ഉത്തരം എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ ആരാ ഉത്തരം പറയുന്നേ? അശ്വന്ത്. അശ്വന്ത് പറഞ്ഞേ, അശ്വന്ത് പറഞ്ഞോളൂ ഉത്തരം എത്ര കിട്ടിയത്. ആ 9. എല്ലാവർക്കും കിട്ടിയില്ല ഉത്തരം 9 എന്ന് കിട്ടിയില്ലേ. ശരി, ഇനി നമ്മൾ ഈ കണക്കുകൾ ചെയ്യാൻ പഠിച്ചു അല്ലേ. അതായത് ഇത്തരം കണക്കുകളെ നമ്മൾ ബീജഗണിത രീതിയിലേക്ക് മാറ്റാനും ബീജഗണിത രീതിയിൽ നിന്ന് കണക്ക് ചെയ്യുവാനും പഠിച്ചു അല്ലേ. എല്ലാവരും പഠിച്ചില്ലേ. പക്ഷേ ഇതിലൊരു പൊതുതത്വമുണ്ട്, നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ. ഒരു പൊതുതത്വമുണ്ട് ഇതില്, ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഈ കണക്കുകളിലെല്ലാം തന്നെ y z-നേക്കാൾ വലുതായിരിക്കും. y z-നേക്കാൾ വലുതായിരിക്കും അല്ലേ. ഇനി നമുക്ക് കുറച്ച് വർക്ക്ഷീറ്റുകൾ ചെയ്യാം. വർക്ക്ഷീറ്റ് 1. അപ്പു അമ്മ വിളിച്ചു, നീ പോയി ഒരു പാക്കറ്റ് ഉപ്പ് വാങ്ങിക്കൊണ്ടുവാ. അമ്മയുടെ കയ്യിൽ പൈസ ഇല്ല, തൽക്കാലം നിന്റെ കുഞ്ചിയിലെ പൈസ എടുത്തോളൂ, അച്ഛൻ വന്നിട്ട് തിരിച്ചു തരാം. അപ്പു തൻ്റെ കാശിക്കുഞ്ചിയിൽ നോക്കി, ആകെ 30 രൂപ. 20 രൂപ അതിൽ നിന്ന് എടുത്തു. കടക്കാരൻ ഉപ്പ് കൊടുത്തതിനു ശേഷം 5 രൂപ തിരികെ നൽകി. അപ്പു 5 രൂപ മിച്ചം വന്നത് കാശിക്കുഞ്ചിയിൽ ഇട്ടു. അപ്പു കണക്ക് കൂട്ടിയത് ഇങ്ങനെ: 30 × 20 = 10 രൂപ, 10 × 5 = 15 രൂപ. അപ്പുവിനെ ഇത് ബീജഗണിത രീതിയിലാക്കാൻ സഹായിക്കാമോ? ഇതാണ് ആദ്യത്തെ വർക്ക്ഷീറ്റ്. അപ്പുവിനെ ഏത് രീതി അറിയില്ല, ബീജഗണിത രീതിയിലേക്ക് ഈ കണക്ക് മാറ്റാൻ അറിയില്ല. നമ്മുടെ അപ്പുവിനെ ഈ കണക്ക് ബീജഗണിത രീതിയിലേക്ക് മാറ്റാൻ നിങ്ങൾ സഹായിക്കണം കേട്ടോ. നിങ്ങൾ എല്ലാവരും ഇത് പഠിച്ചതല്ലേ. ബീജഗണിത രീതിയിലേക്ക് ആക്കാനും പഠിച്ചു, ബീജഗണിത രീതിയിൽ നിന്ന് കണക്ക് ചെയ്യാനും പഠിച്ചതല്ലേ അല്ലേ. ആർക്കെങ്കിലും മനസ്സിലാകാത്തതുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഇനി വർക്ക്ഷീറ്റ് 2. വർക്ക്ഷീറ്റ് 2 താഴെ തന്നിട്ടുള്ള സംഖ്യകളെ ബീജഗണിത രീതിയിലേക്ക് മാറ്റുക. 8 + 2 ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് -1 ബ്രാക്കറ്റ് ഓപ്പൺ 4 + 3 ബ്രാക്കറ്റ് ക്ലോസ് -2 അടുത്ത കണക്ക്
ബ്രാക്കറ്റ് ഓപ്പൺ 7 പ്ലസ് 4 ബ്രാക്കറ്റ് ക്ലോസ് മൈനസ് 3 ഈ 3 നമുക്ക് ചെയ്യാം ട്ടോ ഇത് ഏതിലേക്ക് മാറ്റിയാൽ മതി ബീജഗണിത രീതിയിലേക്ക് മാറ്റിയാൽ മതി ബീജഗണിത രീതിയിലേക്ക് മാറ്റിയാൽ മതി ഇനി വർക്ക്ഷീറ്റ് ഒന്നും കൂടി ഉണ്ട് വർക്ക്ഷീറ്റ് 3 X, Y, Z बीजगणित रूप प्लस माइनस प्लस ब्रैकेट क्लोज माइनस अड़ क्लस ब्रैकेट ओपन ब्रैकेट क्लोज माइनस मूं वर्कशीट अड़ क्लास एल वाटा इन एल एणीटे मूं प्रावश्यम कई अच्छे मूं प्रावश्यम कई अच्छे उषार एल इटा दस ई क्लास वो एल मूं वर्षीट ओके बाय।